ഇത്തവണത്തെ വിഷു മലയാളികൾക്ക് പ്രത്യേകത നിറഞ്ഞതാണ് വളരെ ശ്രദ്ധയോടെ കരുതലോടെയാണ് നാം ഇത്തവണ വിഷു ആഘോഷിക്കുന്നത് കോവിഡ് കാരണം എന്നാൽ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിഷുദിനം മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്തതായിരുന്നു പ്രത്യേകിച്ച് മലയാള സിനിമാ പ്രേമികൾക്ക് അന്നുവരെ മലയാള സിനിമയിലുണ്ടായിരുന്ന നായക സങ്കല്പങ്ങളെയൊക്കെ പൊളിച്ചെടുക്കി ആണത്തത്തിൻ്റെ നേർക്കാഴ്ചയായി മലയാള സിനിമാ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രം പിറന്നുവീണത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വിഷുദിനത്തിലാണ് അതെ മംഗലശ്ശേരി നീലകണ്ഠനും ദേവാസുരമെന്ന മെഗാ ഹിറ്റ് ചിത്രത്തിനും ഇന്ന് ഇരുപത്തിയേഴ് വയസ്സ് പൂർത്തിയാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ വിഷുവിന് വല്ലാത്തൊരു പ്രത്യേകതയുണ്ടായിരുന്നു ആ വർഷത്തെ വിഷുക്കാലം മലയാളി ഒരിക്കലും മറക്കുകയില്ല മലയാള സിനിമാ ചരിത്രത്തിൽ അന്നേ വരെയുണ്ടായിരുന്ന നായകസങ്കല്പങ്ങളെ പൊളിച്ചടുക്കി പൗരുഷത്തിൻ്റെയും ഗാംഭീര്യത്തിൻ്റെയും രസിക്കുന്ന താന്തൂന്നിത്തരത്തിൻ്റെയും കൂസലില്ലായ്മയുടെയും അതിരുകവിഞ്ഞ പക്വതയുടെയും സർവോപരി കരളുറപ്പിൻ്റെയും പ്രതീകമായ മംഗലശ്ശേരി നീലകണ്ഠൻ പിറന്നത് അന്നാണ് അതെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഹിറ്റുകളിലൊന്നായ ദേവാസുരം പിറന്നിട്ട് ഇന്നേക്ക് ഇരുപത്തിയേഴ് വർഷങ്ങൾ രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ ഐ വി ശശി അണിയിച്ചുരുക്കിയ ദേവാസുരം എന്ന മെഗാ ഹിറ്റ് മോഹൻലാൽ ചലച്ചിത്രത്തിൻ്റെ ഇരുപത്തിയേഴാം പിറന്നാളാണിന്ന് എത്ര കണ്ടാലും മതിവരാത്ത ദേവാസുരത്തിൻ്റെ സംവിധായകൻ ഐ വി ശശി ഇന്ന് നമ്മോടൊപ്പമില്ല ഒപ്പം മലയാളിയുടെ വീണുടഞ്ഞ സൂര്യഗിരീടമായ പ്രശസ്ത ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയും സാക്ഷാൽ കൃഷ്ണഭഗവാനെ പാടി വന്നിച്ച വിഖ്യാത സംഗീതജ്ഞൻ എം ജി രാധാകൃഷ്ണനും പക്ഷേ ഇവരുടെ ഒളിമങ്ങാത്ത ഓർമ്മകൾ ഇന്നും എന്നും മലയാളിക്ക് ദേവാസുരത്തിനൊപ്പം വിഷുക്കണി ചിന്തകളാകുന്നു മംഗലശ്ശേരി നീലകണ്ഠനെയും മുണ്ടക്കൽ ശേഖരനെയും ഭാനുമതിയെയും മലയാള സിനിമാ പ്രേമികൾ എങ്ങനെ മറക്കും സിനിമാക്കാരുടെ ഇഷ്ടയിടം വരിക്കാശരിമന എന്നറിയപ്പെടാൻ തുടങ്ങിയതും ദേവാസുരത്തിലൂടെയാണ് ഒരു സംഭവകഥയുടെ പശ്ചാത്തലത്തിലാണ് രഞ്ജിത്ത് ദേവാസുരം എഴുതിയത് മോഹൻലാൽ നെപ്പോളിയൻ രേവതി ഇന്നസെൻറ് കൊച്ചിൻ ഹനീഫ വി കെ ശ്രീരാമൻ മണിയൻപിള്ള രാജു നെടുമുടി വേണു അഗസ്റ്റിൻ തുടങ്ങി വൻ താരനിരയാണ് ദേവാസുരത്തിനായി അണിനിരന്നത് ജീവിച്ചിരുന്ന മുല്ലശ്ശേരി രാജഗോപാൽ എന്ന വ്യക്തിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മംഗലശ്ശേരി നീലകണ്ഠനെ രഞ്ജിത്ത് സൃഷ്ടിച്ചെടുത്തത് സൂര്യകിരീടം വീണുടഞ്ഞു മേടപ്പൊന്നണിയും വന്ദേ മുകുന്ദഹരേ തുടങ്ങി ഗിരീഷ് പുത്തഞ്ചേരി എം ജി രാധാകൃഷ്ണൻ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു പിടി ശ്രവണാനന്ദകരമായ ഗാനങ്ങളും ചിത്രത്തെ വലിയ വിജയമാക്കി മമ്മൂട്ടിയുടെ വാത്സല്യം റിലീസ് ചെയ്ത് രണ്ട് ദിവസം പിന്നിട്ടപ്പോഴായിരുന്നു ദേവാസുരം തിയേറ്ററുകളിൽ എത്തിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ വിഷു മലയാളം ബോക്സ് ഓഫീസിൽ രണ്ട് താര രാജാക്കന്മാരുടെ വ്യത്യസ്തമായ അഭിനയ അല്ല കഥാപാത്രങ്ങളായി ജീവിച്ച അനുഭവം മലയാളി പ്രേക്ഷകർക്ക് നൽകി കുടുംബ ബന്ധങ്ങളും സ്നേഹവും ബന്ധങ്ങളുടെ ഇഴയടുപ്പവും അകൽച്ചയുമൊക്കെ അവതരിപ്പിച്ച് വാത്സല്യം എക്കാലത്തെയും മികച്ച ഒരു കുടുംബചിത്രമായി മാറിയപ്പോൾ നായക സങ്കല്പങ്ങളെ പൊളിച്ചെടുക്കി ചട്ടമ്പിത്തരവും അടിയും ഇടിയുമൊക്കെയായി കലയുടെ ചിലങ്ക അഴിപ്പിച്ചും പിന്നീടത് കെട്ടിച്ചും ദേവാസുരം വമ്പൻ ഹിറ്റായി മാറി മോഹൻലാൽ എന്ന നടൻ്റെ അഭിനയത്തിൻ്റെ അപാരവശ്യത സൗന്ദര്യം തുടികൊട്ടി നിന്ന ദേവാസുരം എന്നും എക്കാലവും മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് മംഗലശ്ശേരി നീലകണ്ഠൻ എന്നത് മലയാള സിനിമയിലെ നായക പരിവേഷത്തിൽ ഒരു അടയാളപ്പെടുത്തലും ന്യൂസ് ഡെസ്ക് തത്തുമേ ന്യൂസ്